നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. ജുമാ മസ്ജിദിലെ ഉസ്താദിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കുളത്തൂപ്പുഴ ചോഴിക്കോട് ജുമാ മസ്ജിദിലെ ഉസ്താദ് സഫീർ സെയ്നെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തെ തുടർന്ന് കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സെഞ്ച്വലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് അഞ്ചൽ. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഗൾഫിൽ പോകുന്നതിന് തൊട്ടു മുമ്പേ വീട്ടിൽ നേർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു യുവാവ് ഉസ്താദിനെ പള്ളിയിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇന്നലെ ഒരു മരണത്തിന് രണ്ട് മരണത്തിന് ഒന്ന് അങ്ങോട്ട് ഒന്ന് വെഞ്ഞാറോട് ഒരു മരണത്തിന് വേണ്ടി പോയ വഴിക്ക് ഒരു 3 മണി സമയമാവും പോകാൻ വന്ന്. അതിനെ വണ്ടി നിർത്തിയിട്ട് തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പോകാൻ തോച്ചാണ് ഒരു പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് പറഞ്ഞു. യാസിനോദാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഞാനൊരു മരണത്തിലാണ്, അത് കഴിഞ്ഞിട്ട് വൈകിട്ടേ പള്ളിയിൽ എനിക്ക് വൈകിട്ട് വരുമ്പോൾ വിളിക്കുക, നമ്മൾ വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈകിട്ടും പറ്റില്ല, രാത്രി ഇവിടെ പള്ളിയിലൊരു നേർച്ച ഉണ്ട്, അത് കഴിഞ്ഞാൽ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ എനിക്ക് അവരൊരു സമരം പറയുക, ഇങ്ങനെ തന്നെ 10 മണിക്ക് നേർച്ച കഴിഞ്ഞപ്പോൾ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പള്ളിയിലുണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ 11 മണി കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ വന്ന്. ഒരു പയ്യനെ ഉള്ളായിരുന്നു. നമ്മളിവിടെ നിന്ന് ഒരു മുകളിലോട്ട് എത്തിയപ്പോൾ അവിടെ ഒരു പട്ടാളക്കാരൻ അടക്കപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗത്തെത്തിയപ്പോൾ അവനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ പറഞ്ഞു സാർ എൻ്റെ രണ്ടു കൂട്ടുകാർ അവിടെ നിൽക്കും, അവർ ഇവിടെ എടുത്തോട്ട് വരാമെന്ന് പറഞ്ഞു. ഇത് തിരിച്ച് അപ്പുറത്ത് ഈ ജംഗ്ഷൻ്റെ അങ്ങേയറ്റത്ത് ഇവിടെ എത്തിയപ്പോൾ 4 പയ്യന്മാർ വന്നു. അപ്പോൾ അവർ ഈ രൂപങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു പന്തിയെടുത്ത് തോന്നി. അവരെ കരങ്ങളിലൊന്നും മൊബൈലല്ല വേറൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിനൊരു ഭയപ്പാട് തോന്നി. ഇപ്പോൾ നാട്ടിൻ്റെ പല അവസ്ഥ കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടി. ഞാൻ പറഞ്ഞാൽ വരുന്നില്ല എന്ന് പറഞ്ഞ് ഓടി. അപ്പോൾ ഇവർ വലിയ സ്ഥലം ഒരു ദ്വാ ചെയ്യാൻ പ്രാർത്ഥനയ്ക്ക് വരും വരും എന്ന് പറഞ്ഞ് ഡ്രൈവർ വിളിച്ച് കൂടെ വരുന്നു. പിന്നെ എനിക്ക് ഞാൻ അവിടെ നമ്മുടെ ജമാഅത്ത് പ്രസിഡൻ്റെ കടയിൽ അവിടെയാണ് വീണ് വന്ന് അത്തിട്ട് ചാടി കയറിപ്പം വീണ്. അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ CCTV കണ്ടപ്പോഴാണ് വണ്ടി എൻ്റെ വണ്ടിയുടെ ബോണറ്റിൽ ഞാൻ ആയതും പിന്നെ വീഴുന്നതും അറിയുന്നത് തന്നെ. എന്നാൽ യാത്രാമധ്യേ അപരിചിതരായ മറ്റു 4 യുവാക്കൾ കൂടി വാഹനത്തിൽ കയറിയതിൽ പന്തികേട് തോന്നിയ ഉസ്താദ് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. കാറുമായി പിന്തുടർന്നു വന്ന യുവാക്കൾ ഉസ്താദിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനു ശേഷം രക്ഷപ്പെട്ടു. കുളത്തൂപ്പുഴ ചോഴിയക്കോട് ജുമാ മസ്ജിദിലെ ഉസ്താദ് സഫീർ സെയ്നെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. CCTV ദൃശ്യങ്ങളിൽ കാറുകൊണ്ടിടിച്ച് കാറിന്റെ ബോണറ്റിൽ വീണ ഉസ്താദ് പിന്നീട് കടയുടെ തിണ്ണയിലേക്ക് തെറിച്ചു വീഴുന്നതും കാണാം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളി ഭാരവാഹികളും ഉസ്താദും കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകി. ഞാൻ ജമാഅത്ത് പ്രസിഡന്റാണ്, ചോഴിക്കോട് മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റാണ്. ഇന്നലെ വളരെ ദാരുണമായ ഒരു സംഭവം നമ്മുടെ ജമാഅത്തിൽ നടക്കുകയുണ്ടായി. നമ്മുടെ ജമാഅത്തിൻ്റെ ചീഫ് ഇമാം അപ്പം പുള്ളിയെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്തൊരു റിലേറ്റീവ് ഗൾഫിൽ പോകുന്നു, അപ്പോൾ വീട്ടിലൊന്നൊന്ന് പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് വൈകുന്നേരം രാത്രിയാണ് യാത്ര. അപ്പോൾ പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു പറഞ്ഞ പ്രകാരം പുള്ളിയെ 11 മണിക്ക് വീട്ടിൽ വന്ന് അല്ല പള്ളിയിൽ വന്നു. കാറിൽ കയറ്റി, ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു, കാറിൽ വന്നു ഒരു പുള്ളി. കാറിൽ കയറ്റി കൊണ്ടുപോയി. പോയി യാത്രാമെത്തിയ പകുതി വഴിയിലെത്തിയപ്പോൾ വേറൊരു അപരിചിതരായ 4 പേരും കൂടെ വാഹനത്തിൽ കയറി. വാഹനത്തിൽ കയറിയപ്പോൾ ഉസ്താദ് പറഞ്ഞു ഈ ഉസ്താദ് എന്തോ ഒരു പന്തികേട് തോന്നി. ഉസ്താദ് പറഞ്ഞു ഞാൻ വരുന്നില്ല, എന്നെ അവിടെ ഇറക്കിയിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഉസ്താദ് അവിടെ നിന്ന് ലോറി ഉറത്തി പുറത്തിറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ വാഹനം പിറകെ കൊണ്ടുവന്ന് ഇടിച്ച് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അത് അതിനെതിരെ കുളത്തൂപ്പുഴ പോലീസിൽ പരാതി ജമാഅത്ത് പരിപാലന സമിതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചവർ പറയും. കുളത്തൂപ്പുഴയ്ക്ക് സമീപത്തുള്ള മൈലമ്മൂട് സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. പ്രതികളെ പിടികൂടാൻ കുളത്തൂപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ സജി അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ് പരിശുദ്ധ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം. ആന്റിക്, ചെട്ടിനാട്, കുവൈത്തി, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വൈവിധ്യമാർന്ന സുവർണ ലോകം. കൂടാതെ ലോകോത്തര ബ്രാൻഡുകളുടെ ഡയമണ്ട്സിന്റെയും 92.5 വെള്ളി ആഭരണങ്ങളുടെയും സ്പെഷ്യൽ കളക്ഷൻസ്. ആകർഷകമായ ഡിസൈനിലും അവിശ്വസനീയമായ ഓഫറിലും സ്വർണ്ണാഭരണങ്ങൾ മുൻകൂർ പണം നൽകാതെ ബുക്ക് ചെയ്യാൻ 0% അഡ്വാൻസ് ബുക്കിംഗും ഒരുക്കിയിരിക്കുന്നു. പുതിയ സ്വർണത്തിന്റെ വില തന്നെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്കും നൽകുന്നു. ഇനി ആഘോഷമാക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ. സെന്റ് ജ്വല്ലേഴ്സ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ 916-6413-916.